Welcome to Oxygen Classes. Please subscribe our channel for more videos. 2019 March le oru question aanu. Vector algebra nu parna chapter le. The position vectors of points A, B, C are I plus 3j plus 3k, 4i plus 4k and minus 2i plus 4j plus 2k respectively. Find, moonu questions undu, find vector AB and vector AC. Randamathu question, find the angle between vector AB and vector AC. Moonamathu question, find a vector which is perpendicular to both AB and AC having magnitude 9 units. ഇതാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചു. അത് ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റിനും ഒരു മാർക്ക് ആൻഡ് തേർഡ് ക്വസ്റ്റിന് രണ്ട് മാർക്ക് വെച്ച് ടോട്ടൽ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇത് 2019 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2019 മാർച്ച്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എ ബി ആൻഡ് എ സി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പൊസിഷൻ വെക്ടർ ഓഫ് എ. നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് വെക്ടർ ആണ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ കെ. അതേപോലെ തന്നെ പൊസിഷൻ വെക്ടർ ഓഫ് ബി നമുക്ക് തന്നിരിക്കുന്നത് ഫോർ ഐ പ്ലസ് ഫോർ കെ ആണ്. സെയിം ആസ് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് ടു ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ടു കെ. അങ്ങനെ മൂന്ന് പൊസിഷൻ വെക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ വെക്ടർ എ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഫോർമുല. അപ്പോൾ ദാറ്റ് ഇസ് പി വി ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം, രണ്ട് വെക്ടേഴ്സും കൂടെ മൈനസ് ചെയ്താൽ മതി. ഫോർ ഐ മൈനസ് ഐ ത്രീ ഐ അല്ലെ. ദെൻ ഇവിടെ സീറോ ജെ മൈനസ് ത്രീ ജെ, അപ്പൊ മൈനസ് ത്രീ ജെ വരും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഫോർ കെ മൈനസ് ത്രീ കെ കെ വരും. അപ്പൊ ഇതാണ് വെക്ടർ എ ബി എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് വെക്ടർ എ സി കണ്ടുപിടിക്കാം. വെക്ടർ എ സി ഈസ് പി വി ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ചെയ്യുക മൈനസ് ടു ഐ മൈനസ് മൈനസ് ടു ഐ മൈനസ് ഐ മൈനസ് ത്രീ ഐ വരും. ഫോർ ജെ മൈനസ് ത്രീ ജെ പ്ലസ് ജെ വരും. ടു കെ മൈനസ് ത്രീ കെ മൈനസ് കെ വരും. അപ്പൊ ഇതാണ് വെക്ടർ എ സി. അപ്പൊ രണ്ട് വെക്ടേഴ്സ് നമുക്ക് കിട്ടി, വെക്ടർ എ ബിയും വെക്ടർ എ സിയും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിലെ ആംഗിൾ ആണ്. ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എ ബി ഡോട്ട് എ സി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റുകൾ എടുക്കാൻ നമുക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ആണ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ. കമ്പോണന്റ് വൈസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എ ബിയുടെ കമ്പോണന്റ് ത്രീ, ഇവിടുത്തെ എ സിയുടെ കമ്പോണന്റ് മൈനസ് ത്രീ. അപ്പോൾ ത്രീ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ഇവിടെ എ ബിയുടെ ജെ കമ്പോണന്റ് മൈനസ് ത്രീ ഇൻറ്റു ഇവിടെ ജെ കമ്പോണന്റ് വൺ പ്ലസ് ഇവിടുത്തെ കെ കമ്പോണന്റ് വൺ ഇൻറ്റു ഇവിടുത്തെ കെ കമ്പോണന്റ് മൈനസ് വൺ. ദാറ്റ് ഈസ് മൈനസ് നയൻ മൈനസ് ത്രീ മൈനസ് വൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ ആണ് എ ബി ഡോട്ട് എ സി കിട്ടുക. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. മോഡ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ ആണ് ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ ബിയുടെ കമ്പോണൻസ് എടുത്തിട്ട് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും, റൂട്ട് നയൻ പ്ലസ് നയൻ പ്ലസ് വൺ റൂട്ട് നയൻറ്റീൻ വരും അല്ലേ. റൂട്ട് നയൻറ്റീൻ ആണ് മോഡ് എ ബി കിട്ടുക. ദെൻ സെയിം ആസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇനി മോഡ് ബി സിയും കൂടെ സോറി എ സിയും കൂടെ കണ്ടുപിടിക്കണം. മോഡ് എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സിയുടെ കമ്പോണൻസ് ആണ് ഞാൻ എഴുതുന്നത് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ
പ്ലസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു റൂട്ട് ഇലവൻ ആണ് എ ബിയുടെ സോറി എ സിയുടെ മാഗ്നറ്റ്യൂഡ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ഡോട്ട് എ ബി ഡോട്ട് എ സി കിട്ടി, മോഡ് എ ബി കിട്ടിയിട്ടുണ്ട്, മോഡ് എ സി കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂസ് ഒക്കെ ഇതിനകത്ത് ഈ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു ആദ്യം ഈ എ ഡോട്ട് ബി ആണ്, അതായത് എ ബി ഡോട്ട് എ സി ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. മൈനസ് തേർട്ടീൻ ഡിവൈഡഡ് ബൈ റൂട്ട് നയൻറ്റീൻ ഇൻറ്റു റൂട്ട് ഇലവൻ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇത്ര എഴുതി വെച്ചാൽ മതി. ആംഗിൾ എഴുതുമ്പം ഇറ്റ്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. നെഗറ്റീവ് വന്നാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോസ് ഇൻവേഴ്സ് റൂട്ട് നയൻറ്റീൻ റൂട്ട് ഇലവൻ. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ഈ ടു വെക്ടേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിനകത്ത് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ അതിന്റെ മാഗ്നറ്റ്യൂഡ് നയൻ യൂണിറ്റ്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എ ബി ക്രോസ് എ സി ആണ് ചെയ്യേണ്ടത്. പെർപെൻഡിക്കുലർ വെക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് പെർപെൻഡിക്കുലർ വെക്ടർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം എ ബി ക്രോസ് എ സി ആണ് നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ ത്രീ മൈനസ് ത്രീ വൺ മൈനസ് ത്രീ വൺ മൈനസ് വൺ. എ ബിയുടെയും എ സിയുടെയും കമ്പോണൻസ് നമ്മൾ എഴുതി. വി ക്യാൻ ടേക്ക് ദിസ് വെക്ടർ ആസ് സം വെക്ടർ എ. നമ്മൾ വെക്ടർ എ എന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കും. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ത്രീ മൈനസ് വൺ മൈനസ് ജെ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് കെ ഇൻറ്റു ത്രീ മൈനസ് നയൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഐ, ഇത് സീറോ ആയി പോവും, പ്ലസ് സീറോ ജെ, ഇവിടെ മൈനസ് സിക്സ് കെ വരും. ഓക്കെ, ഇതാണ് എ ബി ക്രോസ് എ സി എന്ന് പറയുന്ന വെക്ടർ. ഇനി നമുക്ക് വേണ്ടത് ഈ ഇതാണ് ഇപ്പോൾ പെർപെൻഡിക്കുലർ വെക്ടർ. പെർപെൻഡിക്കുലർ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? ഇതിന്റെ മാഗ്നറ്റ്യൂഡ് നയൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ മാഗ്നറ്റ്യൂഡ് നയൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിക്കുക. എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡ് ഇറ്റ് ഇസ് റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് സ്ക്വയർ. ഇത്രയാണ് മാഗ്നറ്റ്യൂഡ് വരുന്നത്. നോക്കൂ, ഫോർ പ്ലസ് തേർട്ടി സിക്സ് ഈക്വൽ ടു റൂട്ട് ഫോർട്ടി ആണ് മാഗ്നറ്റ്യൂഡ് അല്ലെ. റൂട്ട് ഫോർട്ടി ആണ് മാഗ്നറ്റ്യൂഡ്, നയൻ അല്ല. മാഗ്നറ്റ്യൂഡ് നയൻ അല്ല, റൂട്ട് ഫോർട്ടി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മാഗ്നറ്റ്യൂഡ് നയൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മാഗ്നറ്റ്യൂഡ് നയൻ ആക്കണം. ഈ വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡ് ആണ് നയൻ ആക്കേണ്ടത്. ഡയറക്ഷൻ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അതായത് ഇതിന്റെ മാഗ്നറ്റ്യൂഡ് ഇതിനകത്ത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. എ ക്യാപ്, എ ക്യാപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫോമുല എ ബൈ മോഡ് എ ആണ് എ ക്യാപ്പിന്റെ ഫോമുല. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ഐ മൈനസ് സിക്സ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർട്ടി. ഇതാണ് എ ക്യാപ്പ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മാഗ്നറ്റ്യൂഡ് നമ്മൾ എന്താക്കണം? നയൻ ആക്കണം. അപ്പോൾ വെക്ടർ വിത്ത് മാഗ്നറ്റ്യൂഡ് നയൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നയൻ ഇൻറ്റു എ ക്യാപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. എ ക്യാപ്പിന്റെ കൂടെ നയൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു ടു ഐ മൈനസ് സിക്സ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർട്ടി. സിംപ്ലിഫൈ ചെയ്ത് തെറ്റിക്കേണ്ട, ഇത്ര എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഫോർ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആണ്, കുറച്ചധികം ചെയ്യാനുള്ളത്. ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ ആൻഡ് ബി ഈക്വൽ ടു ടു ഐ പ്ലസ് എം ജെ പ്ലസ് ത്രീ കെ. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് എ വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ഫൈൻഡ് എം എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനൊരു മാർക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വെക്ടർ സി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി, അതിന് രണ്ട് മാർക്കാണ്. ആൻഡ് മൂന്നാമത്തത്, വെരിഫൈ ദാറ്റ് ബോക്സ് എ ബി സി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി മോഡ് സി, അതിന് മൂന്ന് മാർക്കാണ്. അങ്ങനെ ടോട്ടൽ ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് 2019
സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ജൂണിലെ സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2019 ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 6 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഇവിടെ പറയുന്നത് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, അങ്ങനെയാണെങ്കിൽ എം കണ്ടുപിടിക്കുക. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, എ പെർപെൻഡിക്കുലർ ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം ഈ എയുടെയും ബിയുടെയും, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം എല്ലാവർക്കും, A1 A2 plus B1 B2 plus C1 C2 ആണ് ഡോട്ട് പ്രൊഡക്റ്റ്, അത് ഈക്വൽ ടു 0 ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം കമ്പോണന്റ് വൈസ്. 1 × 2 plus 1 × M plus 1 × 3 equal to 0, that is 2 plus M plus 3 equal to 0. M equal to 2 plus 3 5 വരും. അപ്പൊ 5 ഇങ്ങോട്ട് കൊണ്ടുവരാം, M equal to -5 എന്ന് കിട്ടും. അപ്പൊ എമ്മിന്റെ വാല്യൂ -5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ബി എന്ന് പറഞ്ഞ വെക്ടറിനെ ഒന്ന് മാറ്റി ഇവിടെ എഴുതാം. വെക്ടർ ബി ഈക്വൽ ടു 2i -5j + 3k. ഇനി ബാലൻസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ വെക്ടറാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ബിക്ക് പകരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്മള്. ഫൈൻഡ് എ വെക്ടർ സി വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ, സപ്പോസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്താണ് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടറാണ്. അപ്പൊ നമ്മൾ ഇനി എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിറ്റർമിനന്റ് ഐ ജെ കെ 1 1 1 2 -5 3. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാം ഡിറ്റർമിനന്റ് i × 3 + 5 - j × 3 - 2 + k × -5 - 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8i 1 ആണ് വരിക, -j - 7k. ഇതാണ് സി എന്ന് പറഞ്ഞ വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. രണ്ടാമത്തെ ഇതിൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഒരു വെരിഫിക്കേഷൻ ആണ്. ബോക്സ് എ ബി സി എന്ന് പറയുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു മോഡ് സി ആണ് എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ബോക്സ് എ ബി സി മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു മോഡ് സി എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബോക്സ് എ ബി സി ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബോക്സ് എ ബി സി നമുക്കറിയാം എങ്ങനെയാണ്, ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇങ്ങനെയാണ് ബോക്സ് എ ബി സി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്കിവിടെ ആ കമ്പോണൻസ് ഒക്കെ എഴുതി വെക്കാം. എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ കമ്പോണൻസ് ആണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്, 1 1 1. ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ കമ്പോണൻസ് 2 - 5 3. ആൻഡ് നമ്മളിപ്പോ കണ്ടുപിടിച്ച സി എന്ന് പറഞ്ഞ വെക്ടറിന്റെ കമ്പോണൻസ് ആണ് ലാസ്റ്റ് എഴുതേണ്ടത്, 8 - 1 - 7. ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 × 35 + 3 1 × -14 - 24 + 1 × -2 + 40. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 38, ഇത് മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് ആവും, 8 × 2 = 3 38 എന്ന് കിട്ടും. പ്ലസ് അഗെയിൻ ഇറ്റ് ഇസ് ഓൾസോ 38, വാല്യൂ വരിക 114 ആണ് കിട്ടുക അല്ലെ, 114. ഓക്കെ, അപ്പൊ ബോക്സ് എ ബി സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മോഡ് എ മോഡ് ബി മോഡ് സി കണ്ടുപിടിച്ച് അതിന്റെ പ്രൊഡക്റ്റും ഇതന്നെയാണ് വാല്യൂ എന്ന് പറയണം. അപ്പൊ മോഡ് എ നോക്കുക, മോഡ് എ ഈസ് റൂട്ട് ഓഫ് 1² + 1² + 1² എന്താ വരുന്നത്, റൂട്ട് 3. ദെൻ മോഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2² + -5² +
3 square. That is equal to root 4 plus 25 plus 9. Theorem. Root 38 and finally mod c. Mod c is root of 8 square plus minus 1 square plus minus 7 square. That is equal to root 64 plus 1 plus 49. That is equal to root 114. 114. അപ്പോൾ മൂന്ന് മോഡുലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മോഡ് എ മോഡ് ബി ഇൻറ്റു മോഡ് സി എത്രയാണെന്ന് നോക്കുക. ദാറ്റ് ഇസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് 38 ഇൻറ്റു റൂട്ട് 114. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എല്ലാത്തിനും കൂടെ ഒരു റൂട്ട് കൊടുക്കാം നമുക്ക്. റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു 38 ഇൻറ്റു 114. ത്രീ ഇൻറ്റു 38 എന്ന് പറയുമ്പോൾ 114 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. 114 ഇൻറ്റു 114. ഇപ്പൊ എത്ര വരും? 114 സ്ക്വയർ അല്ലേ വരുന്നേ, 114 സ്ക്വയർ ആണ് വരിക. അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 114 തന്നെയാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വെരിഫൈ ചെയ്തു? ബോക്സ് എ ബി സി എന്ന് പറയുന്നത് എന്താണ്? മോഡ് എ മോഡ് ബി മോഡ് സി. ഇതൊരു ജനറൽ റിസൾട്ട് അല്ല, ഇവിടെ വെക്ടേഴ്സ് ഒക്കെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ വെക്ടറിന് കിട്ടിയ ഒരു റിസൾട്ടാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക.